നിനക്ക് എന്താ പറയുന്നത് വെച്ചാല് നമ്മുടെ യേശു ക്രിസ്തു അങ്ങനെ ഭക്ഷണം കഴിക്കും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യനായിട്ടാണ് അവതരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോ യേശു എപ്പോ ആ സമയത്ത് നിങ്ങൾക്ക് ദൈവമായിട്ടാണോ കരുതുന്നത്, അതോ യേശു ഏത് സമയം മുതലാണ് ദൈവമായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കുന്നത്, നിങ്ങൾ ഏത് സമയം മുതലാണ് യേശുവിനെ ദൈവമായിട്ട് കാണുന്നത്? ആ ഓക്കെ, വെരി ഗുഡ്. ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരെ തന്നെ കടക്കാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് വേണ്ട. ആദ്യം പറയട്ടെ, ഞങ്ങള് യേശുവിനെ ദൈവമായും സമ്പൂർണ്ണ മനുഷ്യനായും കാണാൻ ബൈബിള് പഠിപ്പിക്കുന്നു. ഞങ്ങളത് അനായാസേന മനസ്സിലാക്കുന്നു. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് വരാം. യേശുവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചതിൻ പ്രകാരം സംഭവിച്ചതാണ്. യേശു എങ്ങനെ ജനിക്കണം അത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. യെശയ്യാ പ്രവചനത്തിൽ കൃത്യം പറയുന്നു, 9:14 കൃത്യം പറയുന്നുണ്ട്. ഇനി 7-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, കന്യകയിൽ ജനിക്കണം. 2, യേശു ജനിക്കുന്ന സ്ഥലം പറയുന്നു. അന്ന് 2 ബേദലഹേമുണ്ട്, അത് തിരിച്ചറിയാൻ വേണ്ടി കൃത്യം പറഞ്ഞു, എഫ്രാത്തയിലെ ബേദലഹേമിൽ ജനിക്കും. അപ്പോൾ ആ സ്ഥലം കൃത്യം പറഞ്ഞു. യഹൂദ ഗോത്രത്തിൽ ജനിക്കും, 12 ഗോത്രങ്ങളിൽ ജനിക്കേണ്ട ഗോത്രം ഏതാന്ന് പറഞ്ഞു. സ്ത്രീയുടെ സന്തതിയായി ജനിക്കും, ഒക്കെ പുരുഷ സമാഗമം കൂടാതെ ജനിക്കണം, അത് കൃത്യം പറഞ്ഞു. അതിനുശേഷം യേശു തന്റെ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടണം, 30 വെള്ളി നാണയങ്ങൾക്ക്, അത് സക്കറിയ പ്രവചിച്ചു. ഇനി യേശു മരിക്കേണ്ട വിധം കൃത്യം സൂചിപ്പിച്ചു, യെശയ്യാ 53. ഇതൊക്കെ ക്രിസ്തുവിന് 1700 കൊല്ലം മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ക്രൂശിൽ മരിക്കുമ്പോൾ യേശു കരയുന്നുണ്ട്. ഈ കരച്ചിൽ പോലും ക്രിസ്തുവിനും 1050 വർഷങ്ങൾക്കപ്പുറത്ത്, കുറഞ്ഞ പക്ഷെ 1000 സഹസ്രാദവപ്പുറത്ത് ദാവീദ് പാടുന്ന സങ്കീർത്തനത്തിലുണ്ട്, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന്, ഏലി ഏലി ലമ്മാ ശബക്താനി. അത് കൃത്യം 22-ാം സങ്കീർത്തനത്തിൽ യേശുവിനും 1000 ആണ്ട് മുമ്പുണ്ട്. മാത്രമല്ല, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, അവ പോലും കൃത്യം എഴുതി വെച്ചു. അങ്ങനെ സ്വന്തം ജനത്താൽ അവഗണിക്കപ്പെടും, സ്വശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടും, 30 വെള്ളി നാണയത്തിന് ഒറ്റിക്കൊടുക്കപ്പെടും, ആ കിട്ടുന്ന വെള്ളി നാണയം കൊണ്ട് മറ്റേ സ്ഥലം മേടിക്കും. ഇവയെല്ലാം കൃത്യം 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 എഴുതി വെച്ച പ്രവചനങ്ങൾ നിവൃത്തിയായി എന്നതാണ് ഞങ്ങളെ യേശുവിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിൻ്റെ ഭൗതികമായ കാര്യം. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ നിലയിൽ ഞങ്ങൾ ബൈബിള് വായിച്ചിട്ട് മനസ്സിലാക്കുന്നത്, ഒന്നും യാദൃച്ഛികമായി യേശു ചെയ്തില്ല, സകലതും യേശുവിന്റെ ജീവിതത്തിൽ ഫുൾഫിൽഡ് ആയി, പ്രഡിക്ഷൻ അല്ല ഫുൾഫിൽഡ് ആയി. അതാണ് ഞങ്ങൾക്കൊരു സാധാരണ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാകുന്നതുമായ കാര്യം. ഇനി താങ്കൾ ചോദിച്ച അടുത്ത വിഷയം, യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും. യേശു മനുഷ്യനായി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടുന്ന ക്രിസ്തീയ വിശ്വാസത്തിലെ ദൈവ അവബോധം. ആ ദൈവ അവബോധത്തിന് കൃത്യമായ ഒരു തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട്. അതായത് ദൈവ പിതാവ് എന്നേക്കുമുള്ളവൻ, പുത്രനെ വിളിക്കുന്ന നിത്യപുത്രനാണ്. അപ്പൊ നിത്യപിതാവ്, നിത്യപുത്രൻ, നിത്യാത്മാവ്, അവർ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. അപ്പോ അതാണ് ക്രിസ്തീയ വിശ്വാസം. അതില് ഈ ദൈവപുത്രൻ കാലത്തിന്റെ നിർണായകതയിൽ ജഡത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ജഡത്തിൽ വന്നു എന്ന് ബൈബിളിൽ പറയും. ആ വീക്ഷണമാണ് ഞങ്ങൾ വെച്ചു പുലർത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 1:14. അപ്പോൾ അവിടെ ജഡത്തിൽ വെളിപ്പെട്ടത് പുത്രനാണ്. പിതാവല്ല, പുത്രൻ തന്നെ വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവല്ല, പുത്രൻ വെളിപ്പെടുന്നു. പുത്രൻ വെളിപ്പെട്ടു വരുമ്പോൾ ഇതിന്റെ ശരിയായ അർത്ഥം, ഈ ദൈവം സ്ഥലത്തിനും കാലത്തിനും വിധേയനല്ല. ദൈവത്തിന് സ്ഥലം കാലം ഇവയൊന്നും ദൃശ്യമല്ല. ഭൂതഭാവി വർത്തമാനകാലം ഒന്നുമില്ല. മുമ്പേയുടെ ആരോ പറഞ്ഞ പോലെ അള്ളാഹു അന്ന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു, പിന്നെ മാറിപ്പോയി എന്നൊക്കെ ആരോ മുമ്പേ പറഞ്ഞ പോലെ, അങ്ങനൊന്നുമില്ല. ദൈവം സ്ഥലത്തിനും കാലത്തിനും വിധേയനല്ല. എന്നാൽ സ്ഥലകാലങ്ങൾക്ക് വിധേയനാകാത്ത ദൈവം സ്ഥലത്തിനും കാലത്തിനും വിധേയനാകുന്നതാണ് ഈ യേശു ക്രിസ്തു, അല്ലെങ്കിൽ 33.5 വയസ്സ്. അതുകൊണ്ട് ആ 33.5 വയസ്സ് എന്നതിനൊക്കെ പ്രസക്തി വരുന്നത്. യേശുവിലും പിതാവിലും പരിശുദ്ധാത്മാവിലെയും ദൈവത്വം ഒന്നാണ്, ഒറ്റ ദൈവത്വം. അതിൽ ദൈവത്വം എന്നുണ്ടെന്ന് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞാൽ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ദൈവത്തിന്റെ അപ്രമാദിത്വം, സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം, ഇതെല്ലാം പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒന്നാണ്. അതുകൊണ്ട് യേശു എന്ന മനുഷ്യനിൽ സർവജ്ഞാനിത്വമുണ്ട്, സർവവ്യാപിത്വമുണ്ട്, സർവ ദൈവത്തിലെ സർവ ചേർത്ത് പറയുന്ന സകല കാര്യങ്ങളുമുണ്ട്. അപ്പൊ സമ്പൂർണ്ണ ദൈവമാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു എന്ന മനുഷ്യനിൽ മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയുണ്ട്. അതിൽ മരിക്കുന്നത് മനുഷ്യനാണ്, അപ്പോഴും ദൈവത്വം അവിടെയുണ്ട്. ആ ദൈവത്വത്തിന് ഒരു കുറവ് സംഭവിക്കുന്നില്ല. മാത്രമല്ല, ഈ മരിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ ശരീരം വിട്ടുപോവുക എന്നേ അർത്ഥമുള്ളൂ. ശരീരത്തിൽ നിന്ന് പ്രാണൻ മാറുന്ന അവസ്ഥയാണ് ശരിക്കും മരണം. മനുഷ്യന്റെ കാര്യത്തിലും ബൈബിൾ വീക്ഷണത്തിൽ അങ്ങനെയാണ്.
കാരണം ഗ്രേവിൽ അവനെ വെക്കുമ്പോഴും ഹിസ് ബോഡി വാസ് ഇൻ ഗ്രേവ് ബട്ട് ഇൻ സ്പിരിറ്റ് ഹി എൻട്രഡ് ഇൻ ടു ദ ഷിയോൾ ആത്മാവിൽ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് ബൈബിളുണ്ട് അപ്പോൾ അപ്പോഴും യേശുവിന്റെ അസ്തിത്വമുണ്ട് ഒരു പ്രശ്നവും അവിടെ വരുന്നില്ല അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ ത്യാഗം സഹിക്കാൻ വേദന സഹിക്കാൻ ഈ പ്രായശ്ചിത്ത ബലിയായിരിക്കാൻ പിതാവ് മുൻകൂട്ടി കണ്ട ദൈവ പദ്ധതി പുത്രൻ നിവർത്തിക്കുമ്പോൾ പുത്രനിൽ പിതാവിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്വം അങ്ങനെ തന്നെ നിൽക്കുന്നു ഒരു പ്രശ്നമില്ലാതെ മനുഷ്യത്വം പുത്രന് മാത്രമുള്ളതാണ് അത് പുത്രൻ മരിക്കുന്നു അപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിൽ ഒരു സമ്പൂർണ്ണ മനുഷ്യനെ കാണുന്നു യേശുവിന്റെ മനുഷ്യത്വം നിരാകരിക്കുന്നത് വളരെ തെറ്റാണ് ഞങ്ങൾ നിരാകരിക്കാറില്ല യേശുവിന്റെ ദൈവത്വം നിരാകരിക്കുന്നത് തെറ്റാണ് അതിന് ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ എന്നാണ് തിയോളജിക്കലി പറയുന്നത് ഒരേ സമയത്ത് പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും അന്തർലീനമായിരിക്കുന്നു അത് എങ്ങനെയെന്നൊരു ചോദ്യം വന്നാൽ ദൈവത്തിന് അങ്ങനെയാകാൻ സാധിക്കണം അതെങ്ങനെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മനുഷ്യനെ പറ്റാത്തുള്ളൂ ദൈവത്തിന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആകാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ പറയും അങ്ങനെ ആകാൻ പറ്റില്ലേ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും ആകാൻ പറ്റാത്ത കഴിവുകേട് വല്ലതും ഉണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചാൽ ഞാൻ പറയാം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ ദൈവത്തിന് മനുഷ്യനെ പോലെയാകാൻ പറ്റുമോ മനുഷ്യനാകാൻ പറ്റുമോ അപ്പൊ സാധിക്കുമോ എന്ന ചോദ്യം ദൈവത്തിന്റെ സിഫത്ത് ആ ദൈവത്തിന്റെ സിഫത്തിൽ ആ കഴിയുന്ന കാര്യത്തിൽ ഇന്ന കാര്യം കഴിയില്ല എന്ന് പറഞ്ഞാൽ ദൈവ സർവശക്തനല്ലെന്ന് വരുന്നു അതുകൊണ്ട് ജഡമെടുത്തു എന്നതിൽ യുക്തിരഹിതമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല ചോദിച്ചോളൂ പറയട്ടെ എന്താന്ന് വെച്ചാൽ അപ്പോ ഹൈന്ദവരും ഇന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത് മനുഷ്യ അവതാരം എടുത്തു വരുന്ന അതല്ലേ നമ്മള് വിഷ്ണുവിന്റെ അവതാരം അങ്ങനെയൊക്കെ അല്ലേ അവര് പറയുന്നത് അയ്യപ്പനാണെങ്കിലും ഒക്കെ അങ്ങനെ ഇൻകാർണേഷൻ ആണ് ഇൻകാർണേഷനും മാനിഫെസ്റ്റേഷനും രണ്ട് കാര്യമാണ് അതായത് ഹിന്ദു ഫിലോസഫിയിലെ ഇൻകാർണേഷൻ അല്ല ഞങ്ങൾ അത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാലും ഇൻകാർണേറ്റ് ചെയ്യുമ്പോൾ മൂലരൂപത്തിന് നഷ്ടം വരുന്നുണ്ട് അങ്ങനെയല്ലേ മൂലരൂപത്തിന് നഷ്ടം വരുന്നുണ്ട് പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ഇൻകാർണേറ്റ് ചെയ്തെന്നല്ല ഹി മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് ജഡത്തിൽ വെളിപ്പെട്ടു പുത്രൻ ജഡമെടുത്തു അപ്പോ പൂർണ്ണമായി പുത്രൻ ജഡത്തിലാണ് വന്നത് അപ്പൊ അതുകൊണ്ട് ആ പറയപ്പെട്ട കാര്യത്തോട് അതായത് ബ്രഹ്മാ വിഷ്ണു മഹേശ്വര സങ്കല്പത്തോട് ഒരിക്കലും യോജിച്ചു നിൽക്കുന്ന ഒന്നല്ല ഈ പറയപ്പെട്ട കാര്യം അത് വ്യത്യാസമാണ് അതുകൊണ്ട് അതേതാണ്ട് മോശം കാര്യമാണെന്ന് ഓർത്ത് ഞാൻ അവരെ വിമർശിക്കല്ല മറിച്ച് നമ്മുടെ ക്രിസ്തീയ വീക്ഷണത്തിന്റെ വ്യതിരിക്തത പറഞ്ഞാണ് God manifested in flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു അപ്പൊ ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടാമോ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യമാണ് കാരണം ഈ ചോദ്യം മുഹമ്മദിന്റെ കാലത്തൊക്കെ നിലനിന്നിരുന്ന ചില അക്രൈസ്തവ വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു അവർക്ക് ദൈവം ജഡമെടുക്കുമോ ജഡമെടുക്കുമോ എന്നൊരാശങ്ക ഉദിച്ചിരുന്നു ഇത് നല്ല ദൈവത്തിന് മോശപ്പെട്ട ജഡം എടുക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം അതിനാണ് അതായത് സ്പിരിറ്റ് ഈസ് ഓൾവേസ് ഗുഡ് പക്ഷെ ബോഡി എന്ന് പറയുന്നത് മോശമാണ് അതായത് നമുക്ക് നന്മ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് ബോഡി ഇച്ചിരി മോശമാണ് ശരീരം ഇച്ചിരി മോശമായ കാര്യമാണ് അതിൽ മോഹങ്ങളുണ്ട് അതിൽ വിശപ്പും ദാഹവും ഈ പറയപ്പെട്ട എല്ലാത്തരം കാര്യങ്ങളും അതുണ്ട് അപ്പോൾ ഒരു നല്ല ദൈവത്തിന് മോശപ്പെട്ടൊരു ബോഡി എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിലനിന്നു വാസ്തവത്തിൽ ആ ചോദ്യം തന്നെ നല്ലതാണ് കാരണം നല്ല ദൈവത്തിന് ആ മോശപ്പെട്ട ബോഡി എടുത്ത് ജയാളിയായി ജീവിക്കാൻ സാധിക്കുമെന്ന തെളിവാണ് യേശു കൊടുത്തത് അതായത് വീക്ക്നെസ് ഉള്ള താഴ്ചയുള്ള ഈ ശരീരം ത്തിലെടുത്തിട്ട് ആ ശരീരം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഒരു ദുഷ്കർമ്മവും ചെയ്യാതെ ഒരു പാപവും ചെയ്യാതെ ജയാളിയായി നിങ്ങൾക്ക് ജീവിക്കാമെന്ന തെളിവാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് അവനിൽ ഞാൻ യാതൊരു മാലിന്യവും കാണുന്നില്ല എന്ന് പറയത്തക്ക വിധം യേശുവിന്റെ ശരീരം നിന്നത് യേശു അതുകൊണ്ടാണ് ആ ശരീരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം നിങ്ങളുടെ കൊള്ള മുതൽ പിടിച്ചെടുത്തതോ നിങ്ങളെ ഭാര്യമാരെ സ്വന്തമാക്കിയോ നിങ്ങളുടെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുകയോ ജീവിതത്തിൽ എവിടെങ്കിലും യേശുവിൽ ഒരു തിന്മ ആരോപിക്കത്തക്ക വിധത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ള വെല്ലുവിളിക്ക് 2000 ആണ്ടിന്റെ പഴക്കമുണ്ട് പ്രൂവ് ചെയ്യപ്പെട്ട ഒരാരോപണവും യേശുവിന്റെ പേരിൽ ഇതുവരെ വരാത്തത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടിട്ട് ഈ മലിന ശരീരത്തിൽ എന്റെ മലിന ശരീരത്തോട് താഴ്ചയുള്ള ശരീരത്തോട് ഏകീഭവിച്ചിട്ട് എന്നെ പഠിപ്പിക്കുകയാണ് എനിക്ക് സാധിക്കുമെങ്കിൽ യോ ക്യാ നിനക്കും സാധിക്കും അതുകൊണ്ട് നീ എന്നോട് ചേർന്ന് നിൽക്കുക എന്ന് വിളിക്കുന്ന ആഹ്വാനമാണ് സുവിശേഷത്തിന്റെ ഉള്ളടക്കം അത് നിങ്ങൾ ചോദിച്ചത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്റെ ഓഡിയൻസിനെ കൂടി ഇത് കൺവിൻസ് ചെയ്യിക്കാൻ എനിക്ക് സാധിച്ചു അതിൽ ചാരിതാർത്ഥ്യമുണ്ട് കാരണം അവരിൽ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് കഴിയാത്തതിനെ കഴിയും എന്ന് തെളിയിക്കുകയാണ് ആ ദുർബല ശരീരം കൊണ്ട് അതായത് മരണത്തിന് വിധേയമാകും നമ്മളല്ല പക്ഷേ മരണത്തിന് വിധേയനായാലും മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്പിരിച്വൽ മെക്കാനിസം തനിക്കുണ്ട് എന്ന് തന്റെ ജീവിതത്തിലൂടെ യേശു തെളിയിക്കായിരുന്നു